بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله السميع العليم من الشيطان الرجيم وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا الله رب سبحانه وتعالى ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സൂക്ഷിക്കണമെന്നും അവൻ്റെ നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിയെയും ഓർമ്മിപ്പിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. സ്വർഗം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നമ്മളൊക്കെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നാം ചെയ്യുന്ന ഏത് നന്മകൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ ലക്ഷ്യമായി നമ്മൾ മനസ്സിൽ കാണുന്നതും പ്രതീക്ഷിക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗമാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും തണുപ്പായിരുന്നാലും വെയിലായിരുന്നാലും അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ, നമ്മുടെ ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നമ്മുടെ മനസ്സിന് പ്രേരണയും കരുത്തും നൽകുന്നത് നാളെ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കും കഴിയണം എന്ന ചിന്തയാണ്. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ കൽപ്പനയെ, നിയമത്തെ മാനിച്ചുകൊണ്ട് സകാത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നതും നാളെ അവനൊരുക്കി വച്ചിട്ടുള്ള സ്വർഗം എനിക്ക് നമുക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയും വിശ്വാസവും കൊണ്ടാണ്. ജീവിതത്തിൽ നമ്മൾ ഏത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മയും എത്ര പ്രയാസങ്ങൾ സഹിച്ചും ചെയ്യാൻ നാം തയ്യാറാകുന്നതും പ്രയത്നിക്കുന്നതും നാളെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം
എനിക്ക് ലഭിക്കണം എന്ന ചിന്തയോടെ പ്രതീക്ഷയോടു കൂടിയാണ്. ജീവിതത്തിൽ എത്ര ചെറുതോ വലുതോ ആയ നന്മകൾ സ്വർഗത്തിനു വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ. കാരണം ബുദ്ധിയുള്ള നമ്മുടെ മനസ്സുകളിൽ നാം വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം, നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പോകേണ്ടവരാണ്, തിരിച്ചു പോകേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. അവരുടെ ചലനങ്ങൾ, അവരുടെ പുഞ്ചിരി, അവരുടെ കളികൾ എല്ലാം വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടുകൂടിയുമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ട് രസിക്കാറ്, ആനന്ദിക്കാറ്. നമ്മുടെ ഭാര്യമാരോട് നമുക്കേറെ ഇഷ്ടമാണ്. നമുക്കെന്ത് വേദനയുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കാനും, നമുക്ക് വേണ്ടി പ്രയാസം സഹിക്കാനും, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാനും എന്നും നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി തയ്യാറാകുന്നുവെന്നുള്ളത് അവരോട് നമുക്കുള്ള സ്നേഹത്തിൻ്റെ മാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് കടപ്പാടുള്ള സ്നേഹബന്ധങ്ങളും ആത്മബന്ധങ്ങളുമുള്ള ഒരുപാട് ആളുകൾക്കിടയിലൂടെ സ്നേഹം അനുഭവിച്ചും കൊടുത്തും സുഖിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹബന്ധങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന മക്കളിൽ നിന്നകന്ന്, നമ്മെ സ്നേഹിക്കുന്ന മാതാപിതാക്കളിൽ നിന്നകന്ന്, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യമാരിൽ നിന്നകന്ന് ഒരു ദിവസം, ഒരു പകലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും ഇബാദത്തുകൾ നിർവഹിക്കാനും നമുക്ക് പ്രേരണയാകുന്നതെങ്കിൽ തീർച്ചയായും വിശ്വാസികളെ സ്വർഗത്തിന് വേണ്ടി ഒന്നുകൂടി പരിശ്രമിക്കാനും പ്രയത്നിക്കാനും എനിക്കെന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ എനിക്കെന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും എന്ന് ഒന്നാലോചിക്കാനും പഠിക്കാനും അത് പരമാവധി ജീവിതത്തിൽ പകർത്താനും തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പല ആളുകൾക്കിടയിലും, അതല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കിടയിലും ഒരുപാട് നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് നന്മകൾ അവരുടെ ജീവിതത്തിലില്ല. ഒന്നുകിൽ അവരത് നിസ്സാരമായി കളഞ്ഞതാണ്, അതല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല, അതൊന്നും നിർബന്ധമായ ഒരു കടമയല്ലോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ ഒരുപക്ഷെ അലസതയോ അതല്ലെങ്കിൽ അശ്രദ്ധയോ ബാധിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ദിവസങ്ങളോളം തള്ളിക്കളയുന്ന, അവഗണിക്കുന്ന ആളുകളായി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സങ്കടകരമാണ്. കാരണം ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഗൗരവമായ ഒരു യാഥാർത്ഥ്യം അവൻ പഠിപ്പിക്കപ്പെടുന്നത് നാളെ അവൻ്റെ ജീവിതത്തിൽ ഒരു വിചാരണ നാളുണ്ടാവുകയും ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ നന്മകളെയും ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ തിന്മകളെയും രണ്ട് തുലാസിൽ തൂക്കിക്കൊണ്ട് നന്മയെയും തിന്മയെയും തൂക്കുന്ന ഒരു മീസാൻ നമുക്ക് മുന്നിലുണ്ട് എന്ന സത്യത്തെ നമ്മൾ പഠിച്ചിട്ടും പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിന്ന് അത് വിസ്മരിക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ നന്മകളെയും നമ്മൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ആ നന്മയെയും തിന്മയെയും തുലാസിലിങ്ങനെ തൂക്കുന്ന സമയത്ത് ഈ ഒരു നന്മ കൂടി ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കത്ര നന്നായിരുന്നേനെ, ഈ നന്മ കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിപ്പിക്കപ്പെട്ടത് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കത്ര നന്നായിരുന്നേനെ എന്നും അവിടെ വെച്ചുകൊണ്ട് ഖേദിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ എത്രത്തോളമാണ്, ഇനിയും എന്തൊക്കെ നന്മകൾ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയും എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാനും ഒരു നല്ല ഉത്തരം കണ്ടെത്താനും തീർച്ചയായും വിശ്വാസികളെ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് നോൽക്കുന്നത്, നമ്മൾ സകാത്ത് കൊടുക്കുന്നത്, നമ്മൾ പല നന്മകളും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ
ആ സ്വർഗത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് പഠിക്കാനും അത് പരമാവധി ജീവിതത്തിൻ്റെ ചര്യയാക്കാനും അവൻ ശ്രമിക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ നമ്മൾ അല്പം മാറ്റം വരുത്തണം. നമ്മുടെ നിലപാടുകൾ നന്നാകുമ്പോഴാണ് ഞാൻ സ്വർഗത്തിൻ്റെ ആളായി മാറുന്നത്. എൻ്റെ നിലപാടുകൾ ഞാൻ ശരിയാക്കുമ്പോഴാണ് ഞാൻ നരകത്തിൻ്റെ ആളായി മാറുന്നത്. ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ നിലപാടെന്താണ്? ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ നിലപാടെന്താണ്? എൻ്റെ കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ എൻ്റെ നിലപാടെന്താണ്? എൻ്റെ ഉപ്പയുമായുള്ള എൻ്റെ നിലപാടെന്താണ്? എൻ്റെ ഉമ്മയോടുള്ള എൻ്റെ നിലപാടെന്താണ്? എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ നിലപാടെന്താണ്? എൻ്റെ മക്കളോടുള്ള എൻ്റെ നിലപാടെന്താണ്? എൻ്റെ കൂട്ടുകാരോടുള്ള എൻ്റെ നിലപാടെന്താണ്? നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ്? ആ നിലപാടുകൾക്കനുസൃതമാണ് നമ്മുടെ സ്വർഗം, ആ നിലപാടുകൾക്കനുസൃതമാണ് നമ്മുടെ നരകവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകളും നമ്മുടെ ഇടപെടലുകളും നാം ശരിയാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഒരുക്കി വെച്ച, അള്ളാഹു വാഗ്ദാനം നൽകുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സ്വർഗത്തിൻ്റെ ആളുകളായി തീർച്ചയായും നമുക്ക് മാറാൻ കഴിയും. അതിന് ഒന്നാമതായി നമ്മുടെ മനസ്സിൽ തീരുമാനമുണ്ടാവണം, ഞാൻ ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ്, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സമ്പത്ത്, ഞാൻ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തി ഈ ലോകത്തോട് ഞാൻ വിട പറയേണ്ടവരാണ്. മറ്റൊരു ലോകത്ത് ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ നന്മകളെയും തിന്മകളെയും എടുത്തുകൊണ്ട് മീസാനിൽ അള്ളാഹു അത് തൂക്കം ചെയ്തുകൊണ്ട് തുലനം ചെയ്തുകൊണ്ട് എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയായോ എന്നെ നരകത്തിൻ്റെ അവകാശിയായോ മാറ്റും. അവിടെ എനിക്ക് ഗുണമുണ്ടാക്കുന്നത്, മെച്ചമുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമാണ് എന്ന ബോധവും എന്ന ബോധ്യവും തീർച്ചയായും വിശ്വാസികളെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം. ദീനിൻ്റെ കാര്യത്തിൽ എന്ന് നമുക്ക് അശ്രദ്ധ ബാധിക്കുന്നുവോ അലസത ബാധിക്കുന്നുവോ അന്ന് മുതൽ ദീനിനെ നമ്മളിങ്ങനെ അകന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും ദീനിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നുവെന്നാണല്ലോ. ഇസ്ലാമിൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ ഇടപെടലുകളിൽ എൻ്റെ നിലപാടുകളിൽ എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ ജോലിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ രഹസ്യങ്ങളിൽ എൻ്റെ പരസ്യങ്ങളിൽ ഇവിടെയൊക്കെയുള്ള ദീനീപരമായ എൻ്റെ ശ്രദ്ധ എന്ന് നഷ്ടപ്പെടുന്നുവോ എപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നുവോ അപ്പോഴൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവാം. റസൂലുള്ളാഹ് അരുതെന്ന് പറഞ്ഞ പടച്ചറബിന് ദേഷ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലൊരു ശ്രദ്ധ, ദീനീപരമായ ഒരു ശ്രദ്ധ തീർച്ചയായും വിശ്വാസികൾ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം നാളെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമ്മളെ നയിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ സ്വർഗത്തിൻ്റെ അവകാശിയായി നമുക്ക് മാറാൻ കഴിയുന്നത്. ഒരു എണ്ണമിട്ടുകൊണ്ട് ഒരു നാലോ അഞ്ചോ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഇൻഷാല്ലാ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വർഗ പ്രവേശനം എളുപ്പമാക്കാൻ, സാധ്യമാക്കാൻ, ദീനീ ചിന്തയോടുകൂടി ആത്മീയതമായ ആ ഒരു നിർവൃതിയോടുകൂടി ജീവിക്കുവാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന, പ്രാവർത്തികമാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അക്കമിട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും മാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ സ്വർഗപ്രവേശനം എളുപ്പമാകും, ഈമാനികമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരണം. അതിലൊന്നാമത്തെ കാര്യം അൽ ഇത്തിസാലു ബിൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഞാനും ഖുർആനുമായിട്ട് എന്തു ബന്ധമാണുള്ളത് എന്നാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിക്കേണ്ടത്. കാരണം ഖുർആൻ എന്നുള്ളത് അത് വെളിച്ചമാണ്. ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ എന്നാണ്. ഇരുട്ടുള്ള ജീവിതത്തിൽ നമുക്കുള്ള വെളിച്ചമായി, പ്രകാശമായി, എൻ്റെ ജീവിതത്തിലെ പ്രകാശമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാണ്. ആ വെളിച്ചത്തെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന ചിന്തയാണ് ഒന്നാമതായി നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടത്. എത്രയോ കാലമായി നമ്മളൊക്കെ മുസ്ലിമുകളായിട്ട് 30, 40, 50 വർഷക്കാലമായി ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച വല്ലാത്ത ഒരു അനുഗ്രഹം
നേടിയെടുത്തവരാണ് നമ്മളെല്ലാവരും. ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുമായി പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കെത്രത്തോളം എൻ്റെ ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിനോട് ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ഖുർആനെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്, ഹിദായത്ത് നൽകുന്നതാണ് ഖുർആൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഖുർആനിലൂടെ എന്താണ് എൻ്റെ റബ്ബ് എന്നോട് പറയുന്നതെന്ന് ഒരാവർത്തി പോലും വായിച്ചു നോക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ബന്ധമാണ് ഖുർആനുമായി നമുക്ക് പറയാനുള്ളത്? 30 വയസ്സായിട്ടുണ്ട് എനിക്കെങ്കിൽ ഈ 30 വർഷക്കാലത്തിനിടക്കും എനിക്ക് ബോധവും ബുദ്ധിയും എത്തിയിട്ടും ഒരാവർത്തി പോലും അതൊന്ന് അർത്ഥസഹിതം വായിച്ചു നോക്കാൻ എനിക്കിത്രയും കാലത്തിനിടയ്ക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ബന്ധമാണ് വിശ്വാസികളെ നമുക്ക് ഖുർആനുമായിട്ട് പറയാൻ കഴിയുക? 40 വർഷം ജീവിച്ചിട്ടും 40 പോലും കാണാതെ പഠിക്കാൻ കഴിയാത്ത ആൾ അത്രത്തോളം തിരക്കുള്ളവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിനോട് ഈ ഖുർആൻ നിനക്ക് കിട്ടിയിട്ട് ഖുർആനിൽ നിന്ന് നീ എന്ത് നേടി എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയാനുള്ള മറുപടി എന്താണ്? ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് വിലയിരുത്താൻ. ഞാൻ മറ്റുള്ളവരിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, ഞാൻ എന്നിലേക്ക് തന്നെയാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും എൻ്റെ പരസ്യങ്ങളെക്കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ അറിയുന്നത് ഞാൻ മാത്രമാണ്, അത് മറ്റത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ എന്നിലേക്ക് ചൂണ്ടുകയാണ്, എനിക്കും ഖുർആനുമായിട്ട് എന്തു ബന്ധമാണുള്ളത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യരെ, ഈ ഖുർആൻ വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക്. ഇത് പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ, ഇത് ജീവിതത്തിൽ പകർത്താൻ വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ചിന്തിക്കുന്നവരുണ്ടോ എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ, ഇതൊന്ന് പഠിക്കാൻ, ഇതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരമാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം. എനിക്കും ഖുർആനുമായിട്ടുള്ള ബന്ധമെന്താണ്? എത്രത്തോളം അത് വായിച്ചു നോക്കാൻ, എത്രത്തോളം അതിൻ്റെ അർത്ഥം പഠിക്കാൻ, എത്രത്തോളം അത് മനഃപ്പാഠമാക്കാൻ, എത്രത്തോളം അത് ജീവിതത്തിൽ പകർത്താൻ, എത്രത്തോളം മറ്റുള്ളവരിലേക്ക് ഖുർആനിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിചിന്തനമാണ് ഒന്നാമതായി സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന എന്നോടും നിങ്ങളോടും എനിക്കൊന്നാമതായി ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, അൽ ഇസ്തിക്സാറു മിനല്ല അമാലി സ്വാലിഹ. ജീവിതത്തിൽ ഇബാദത്തുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് നന്മകളുണ്ട്. ആയിരക്കണക്കിന് നന്മകൾ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ, സ്വർഗത്തിന് വേണ്ടി നമസ്കരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോൽക്കുന്നവരാണ് നമ്മളെങ്കിൽ, സ്വർഗത്തിന് വേണ്ടി ഉംറയും ഹജ്ജും നിർവഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, എത്രയെത്ര ഇബാദത്തുകൾ, സൽപ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടും എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്ന് വിലയിരുത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ മുസ്ലിം സമുദായം പല നന്മകളെയും നിസ്സാരമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവന് കൂലി കിട്ടുന്നതാണ്, അവന് പ്രതിഫലം കിട്ടുന്നതാണ്, അവന് നാളെ ഉപകാരപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടും എത്രയോ നന്മകൾ മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിസ്സാരമാക്കി അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടും അവഗണിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി എന്തൊക്കെ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അതവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി ചോദിച്ച ഒരു ചോദ്യം നമ്മളെല്ലാവരും പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് കേട്ടതാണ്. ആരാണ്
ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നോമ്പെടുത്തിട്ടുള്ളത് എന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ റസൂലുള്ള വീണ്ടും ചോദിക്കുന്നു, ഫമൻ അത്അമ മിൻകും അൽയൗമ മിസ്കീനൻ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. വമൻ ആദമിൻകും അൽയൗമ മരീദൻ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ള ചോദിച്ചപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ തബഅ മിൻകും അൽയൗമ ജനാസതൻ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ള ചോദിച്ചപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിൻ്റെ ശേഷം റസൂലുള്ള പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ ഒരാളിൽ ഒരുമിച്ച് കൂടുകയില്ല, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതെ എന്നാണ്. നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ചെറിയ ചെറിയ നന്മകളാണ്, ഇതിനൊക്കെ കൂലിയുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടും നമുക്കെങ്ങനെയാണത് ഒഴിവാക്കാൻ കഴിയുന്നത്? സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നന്മകൾ, ഇങ്ങനെ എത്രയെത്ര നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും എത്രയെത്ര നന്മകൾ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അതിന് മറുപടി പറയണമെന്ന് മദ്രസ വിളി വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ഉസ്താദിന് ചൊല്ലിക്കൊടുത്തതാണ്, അത് നമ്മൾ കാണാതെ പഠിച്ചതാണ്. മദ്രസ വാതിൽ വിട്ട് മദ്രസ പഠനം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ നിന്ന് മറന്നുപോയതാണ്. എത്രയോ കാലങ്ങളായി അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന വിളിയാളം നമ്മൾ പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പള്ളിയിൽ നിന്ന് ദിവസം 5 നേരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളോളം ഇത് കേട്ടിട്ടും അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന വിളിയാളം കേൾക്കുമ്പോൾ തിരിച്ച് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടും അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം നന്മകളെ ഒഴിവാക്കി കളയുന്നത്? ബാങ്ക് കൊടുത്തതിന് ശേഷം പ്രാർത്ഥനയുണ്ട്, നമ്മൾ പഠിച്ച് മറന്നുപോയതാണ്. ഉളു എടുത്തതിന് ശേഷം പ്രാർത്ഥനയുണ്ട്, നമ്മൾ പഠിച്ച് മറന്നുപോയതാണ്. ഇതെന്താ, നിങ്ങൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വലത് കാൽ കൊണ്ട് ധരിച്ചു തുടങ്ങണമെന്നും ചെരിപ്പഴിക്കുമ്പോൾ ഇടത് കാൽ കൊണ്ട് തുടങ്ങണമെന്നും നമ്മൾ പഠിച്ചതാണ്, പക്ഷെ നമ്മൾ മറന്നുപോയതാണ്. അതല്ലെങ്കിൽ നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞതാണ്. ഒരു രോഗിയെ സന്ദർശിച്ചാലുള്ള കൂലി എത്രയാണെന്നറിയുമോ? തുർമുദിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഖുദുവതൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കൻ ഹത്താ യംസിയ. ഒരു മുസ്ലിം തൻ്റെ സഹോദരനായ ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരേക്കും 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച ആൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വ ഇൻ ആദഹു അഷിയതൻ ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ. ഇനി വൈകുന്നേരമാണ് സന്ദർശിക്കുന്നതെങ്കിലോ പ്രഭാതം വരേക്കും 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച ആൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു രോഗിയെ സന്ദർശിച്ചാലുള്ള കൂലിയാണ്. ഇനി ഒരു സുന്നത്ത് നോമ്പെടുത്താലോ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റും നമ്മുടെ ശരീരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തരുമ്പോൾ, അത്രയും വലിയ ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടും എത്രയോ തിങ്കളാഴ്ചകൾ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി, എത്രയോ വ്യാഴാഴ്ചകൾ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി, 40 വർഷത്തിനിടയ്ക്ക് എത്രയെത്ര സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടും ഇതൊന്നും നോൽക്കാൻ, എനിക്കെൻ്റെ ശരീരത്തെ സ്തരകത്തിൽ നിന്ന് കാക്കാൻ ഈ നോമ്പ് മതിയായതാണെന്ന് തിരിച്ചറിവോടുകൂടി ഇങ്ങനെയുള്ള നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് വിശ്വാസികളെ സ്വർഗത്തെ പ്രതീക്ഷിക്കാൻ കഴിയുക? നമുക്കെങ്ങനെയാണ് നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാനും പ്രതീക്ഷിക്കാനും കഴിയുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എത്ര തണുപ്പത്തും അതുപോലെ തന്നെ വെയിലത്തും പള്ളിയിലേക്ക് നമ്മൾ വരാൻ കൂട്ടാക്കുന്നത് നാളെയുള്ള സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ? പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഒരു തുള്ളി വെള്ളം പോലും വായിലേക്ക് വെക്കാതെ പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്നതും ആ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ? വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന ഇസ്ലാമിൻ്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് നമ്മളത് കൊടുക്കാൻ തയ്യാറാകുന്നതും സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ? ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ തിക്കിലും തിരക്കിലും പെട്ട് റസൂലുള്ള പഠിപ്പിച്ചു തന്നതുപോലെ ഹജ്ജ് നിർവഹിക്കാൻ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ നമ്മൾ തയ്യാറാകുന്നതും
സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, സ്വർഗത്തിന് വേണ്ടി പ്രയാസം സഹിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി എന്തും പ്രയാസം സഹിക്കാൻ തയ്യാറാകുന്ന നമ്മളിൽ ഒരിക്കലും ഇങ്ങനെയുള്ള അശ്രദ്ധകളും അലസതയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസികളെ, അൽ ഇസ്തിഖ്താറു മിനല്ലഅമാലി സ്വാലിഹ, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ നന്മകളെക്കുറിച്ച് അവൻ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ അത് പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് എന്നാണ്. അതൊരു പക്ഷെ നമുക്ക് നിസ്സാരമായിരിക്കും. പള്ളിയിലേക്ക് കയറുമ്പോൾ ദിക്ര് നമ്മൾ ചൊല്ലുന്നു, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാൽ കൊണ്ട് നമ്മൾ തുടങ്ങുന്നു, നല്ലത് ചെയ്യുമ്പോൾ ബിസ്മില്ല കൊണ്ട് നമ്മൾ തുടങ്ങുന്നു, ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും ബാത്റൂമിലേക്ക് കയറുമ്പോഴും വാഹനത്തിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കി കൊണ്ടുപോയാൽ എത്രയെത്ര പ്രതിഫലമാണ് അള്ളാഹു അതിലൂടെ നമുക്ക് നൽകുന്നത്. ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ള നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ അത്രയും വലിയ ഖജനാവുള്ള കാരുണ്യത്തിൻ്റെ പടച്ചറബ് നമ്മുടെ നന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്തിനാണ് മടി കാണിക്കുന്നത്? നമ്മളെന്തിനാണ് അലസതയോടെ അശ്രദ്ധയോടെ ഇത്തരം നന്മകൾ നമ്മൾ തള്ളിക്കളയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതാണ് രണ്ടാമത് നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം. മൂന്നാമതായി കൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കാര്യമായി പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അൽ ഇസ്തിഷ്ആറു അലുമത്തില്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൻ അറിയുക. അതുപോലെ തന്നെ വമഅരിഫത്തു അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ പേരുകളെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അവൻ പഠിക്കാൻ തയ്യാറാവുക എന്ന്. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, ആ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹു സമീ ആണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. എൻ്റെ അടുത്താരുമില്ലെങ്കിലും എൻ്റെ എല്ലാ വാക്കുകളെയും എല്ലാ കാര്യങ്ങളെയും കേൾക്കാൻ കഴിയും പടച്ചർബുണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ അല്ലാഹു സമീ ആണ് എന്നു നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അല്ലാഹു ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. എനിക്കെൻ്റെ ഉപ്പയെ, എനിക്കെൻ്റെ കൂട്ടുകാരെ, എനിക്കെൻ്റെ മാതാപിതാക്കളെ, എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ടവരെ പലതും ഒരുപക്ഷെ മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ സൂക്ഷ്മജ്ഞാനിയായ ഹയ്യുൻ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം പോലും അറിയുന്ന, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അറിയുന്ന ആ പടച്ചറ ിൽ നിന്ന് എനിക്കൊന്നും ഒഴിച്ചു വെക്കാൻ മറച്ചു വെക്കാൻ കഴിയുന്നില്ല എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് തിന്മകളിൽ അകന്നു നിൽക്കാൻ തീർച്ചയായും അത് മതിയാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇന്നഹു അള്ളാഹു എല്ലാ കാര്യത്തിനും ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ശദീദുൽ ഇഖാബ്, അള്ളാഹു ഏറ്റവും ക്രൂരമായി ശിക്ഷിക്കുന്നതാണ് എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ്, പുറമെ മാന്യനായി മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായ ജീവിതം നയിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും അയാളെക്കുറിച്ചൊരു ചീത്തയായ ഒരു കാര്യം അയാൾ ചെയ്യുന്നതായോ പറയുന്നതായോ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, എൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ, എൻ്റെ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, എൻ്റെ മറ്റുള്ളവരൊന്നും അറിയാത്ത എന്തൊക്കെയുണ്ട് എന്ന്, എനിക്കെൻ്റെ റബ്ബ് എന്നോട് കാണുന്നുണ്ടല്ലോ എന്ന വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്കെവിടെയാണ് തെറ്റ് ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ നാഥനിൽ നിന്ന് എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയുന്നില്ലെന്ന വിശ്വാസം വിശ്വാസികളെ ജീവിതത്തിൽ ഒരാത്മീയത കൈവരിക്കാൻ, ഈ ദീനിയായ ഒരു ജീവിതമുണ്ടാക്കാൻ, ഈമാനികമായ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ തീർച്ചയായും നമുക്ക് കഴിയും എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തീർച്ചയായും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ നാലാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം തകസ്സുറു ദിക്ർ ഗസ്വ വജല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു നന്മയാണ് ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്. ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രയെത്ര ദിക്റുകൾ നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കൊച്ചു പുസ്തകങ്ങളായി പലപ്പോഴും നമ്മുടെ കൈകളിലേക്ക് ഇത് പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ
എന്ന ചെറു പുസ്തകങ്ങളായി നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കണ്ണുകളിലൂടെ മിന്നിമറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് എടുത്ത് വായിക്കാൻ, അതൊന്ന് ജീവിതത്തിൽ പകർത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ദിക്റുകൾ പലതും നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞതാണ്. കലിമത്താനി, രണ്ട് വാക്കുകൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിനെളുപ്പം പറയാൻ കഴിയുന്ന രണ്ട് വാക്കുകൾ, വസഖീലത്താനി ഫിൽ മീസാൻ, നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂക്കമുണ്ടാക്കുന്ന രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നോളൂ. മീസാൻ്റെ തുലാസിൽ കനം തൂക്കമുണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ, ഇത് നിങ്ങളിങ്ങനെ ചൊല്ലിക്കോളൂ, സ്വർഗത്തിൽ നിധി കിട്ടുന്നതിൻ്റെ തുല്യമാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ 100 പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ ചൊല്ലിയാൽ കുത്തിബത്ത് ലഹു മിഅത്തു ഹസനത്തിൻ, 100 നന്മ നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. വ മുഹീത്ത് അൻഹു മിഅത്തു സയ്യിഅത്തിൻ, 100 തിന്മകൾ ജീവിതത്തിൽ നാം ചെയ്ത 100 ചെറിയ തിന്മകൾ അതിലൂടെ മായ്ക്കപ്പെടും. അതിനൊക്കെ പുറമേ 10 അടിമകളെ മോചിപ്പിച്ച കൂലി അള്ളാഹു നമുക്ക് നൽകണം. റസൂലുള്ളാഹിൻ്റെ കാലത്ത് റസൂലുള്ള ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സഹാബത്തിന് അന്നത്തെ ആളുകൾക്ക് പ്രേരണ നൽകിയ ഏറ്റവും നല്ല ഒരു ഇബാദത്തായ ഒരു സൽപ്രവർത്തനമായിരുന്നു അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത്. ഇന്നതിനുള്ള സാഹചര്യമില്ലെങ്കിലും അടിമകളെ മോചിപ്പിച്ച കൂലി നമുക്ക് നൽകുകയാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ നന്മകൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഇങ്ങനെ എത്രയോ ഇബാദത്തുകളെക്കുറിച്ച്, ദിക്റുകളെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ദിക്റാക്കുന്നുണ്ട്, രാത്രി തൻ്റെ വിരിപ്പിലേക്ക് മടങ്ങുമ്പോൾ ദിക്റുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്റുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് പിന്തുടരാവുന്ന എളുപ്പത്തിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരുപാട് ദിക്റുകളെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ട മുസ്ലിം സമുദായമാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇതൊക്കെ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ദിക്റുകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, തകസ്സുറുദ്ദു, ആ പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കണമെന്നാണ്. ഒരു വിശ്വാസിയുടെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു പറയുന്നതും, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദബ്തും ഫസൗഫ യകൂന ലിസാമ, ഇവരുടെ ഈ നിരന്തരമായ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ ഇവരെ ഞാൻ എന്ത് പരിഗണന വെക്കാനാണെന്ന് അള്ളാഹു ചോദിക്കുന്നത്. വിശ്വാസികളെ, നമ്മുടെ മനസ്സിൽ എത്രത്തുള്ള സങ്കടങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ എത്ര എത്ര ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുണ്ട്. നമ്മുടെ സങ്കടങ്ങളെ ദൂരീകരിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിപ്പിക്കാനും നമ്മുടെ പ്രതീക്ഷകളെ നിറവേറ്റാനും എല്ലാം കഴിയുന്ന ഒരു പടച്ചറബ് ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു പ്രാർത്ഥിക്കാതിരിക്കണം? നമ്മുടെ മനസ്സറിയുന്ന നാഥനോട് ഈ സങ്കടങ്ങളൊന്ന് വിളിച്ചു പറയാൻ, സങ്കടങ്ങളൊന്ന് അറിയിക്കാൻ അതിനു പോലും നമുക്ക് സമയമില്ലെങ്കിൽ എത്രമാത്രം ദുരന്തമാണ്. എൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അത്രത്തോളം അറിഞ്ഞുകൊള്ളണമെന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ എൻ്റെ സങ്കടങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന എൻ്റെ മനസ്സറിയുന്നത് നാഥനാണ്. എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അറിയുന്ന, എൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ നാഥനാണ്. അള്ളാഹുവേ, എൻ്റെ സങ്കടങ്ങൾ അറിയുന്നവനെ, എൻ്റെ പ്രതീക്ഷകൾ അറിയുന്നവനെ, എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അറിയുന്നവനെ, എൻ്റെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റിത്തരണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നിരന്തരമായ പ്രാർത്ഥനയാണ് നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ ഇടയാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പണിതുയർത്തുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി പടച്ചറബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഇതിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേയെന്ന്. വിശ്വാസികളെ, എത്ര തവണ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, എത്ര നോമ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഉംറകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കെന്തുറപ്പുണ്ട് എൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന്? നമുക്കെന്തുറപ്പുണ്ട് ഈ പട്ടിണി കിടന്നും പ്രയാസം സഹിച്ചും ദാഹം സഹിച്ചും ഞാൻ നോറ്റ നോമ്പുകൾ എൻ്റെ നാഥൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്? എനിക്കും നിങ്ങൾക്കും എന്തുറപ്പാണുള്ളത്? പ്രയാസം സഹിച്ചും ബുദ്ധിമുട്ടിയും നാം ചെയ്ത ഉംറകൾ ഹജ്ജുകൾ ജീവിതത്തിൽ എൻ്റെ നാഥൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും നാളെ അതെനിക്ക് ഉപകാരപ്പെടുമെന്നും
നമുക്കെന്തുറപ്പുണ്ട്, ആരാണ് നമുക്കുറപ്പ് നൽകിയത്. അതുകൊണ്ട് നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണേയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമസ്കാരത്തിന് ശേഷമുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ്. ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും സമയം വളരെ വിലപ്പെട്ട സമയമാണ്. രാത്രി മൂന്നിലൊന്നിൻ്റെ സമയം വളരെ വിലപ്പെട്ട സമയമാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമയങ്ങൾ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന, പരിഗണന കിട്ടുന്ന ഒരുപാട് സമയങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുജൂദിലുള്ള സമയം, ഇങ്ങനെ ഒരുപാട് സമയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടും സങ്കടങ്ങളേറെ ഉണ്ടായിട്ടും ഈ നന്മകളൊക്കെ നാളെ ഉപകാരപ്പെടണമെന്ന വിശ്വാസത്തോടുകൂടി നന്മകൾ ചെയ്തിരുന്നിട്ടും വിശ്വാസികളെ എത്രത്തോളം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സ് സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് വിലപ്പെട്ട അമൂല്യമായ ഈ നിമിഷങ്ങളെ, സന്ദർഭങ്ങളെ ഒരിക്കലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ വിലപ്പെട്ട സമയം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തേടാൻ, എൻ്റെ നമസ്കാരത്തെ നീ പാഴാക്കി കളഞ്ഞാൽ, എൻ്റെ നോമ്പിനെ നീ പാഴാക്കി കളഞ്ഞാൽ, ഞാൻ ചെയ്ത ഉംറകൾ നീ സ്വീകരിക്കാതിരുന്നാൽ നിന്നെ നരകത്തിൻ്റെ വിറക് കൊള്ളിയായി ഞാൻ മാറേണ്ടി വരും നാഥ, അതെനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് എൻ്റെ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ, എൻ്റെ നോമ്പിനെ നീ സ്വീകരിക്കണേ, എൻ്റെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ എന്ന് മനസ്സറിഞ്ഞ് നിരന്തരമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ, പ്രാർത്ഥിക്കുവാൻ, ജീവിതത്തിൽ എന്ത് നന്മകൾ ചെയ്താൽ, എന്ത് നന്മകൾ ചെയ്യുമ്പോഴും ഈ നന്മയെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, അദ്-ദിക്റു അൽ മൗത്ത്, നിരന്തരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന്, ഈ ലോകത്തോടുന്ന് ഞാൻ വിട പറയേണ്ടവനാണ് എന്ന ചിന്തയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മളുമായി ബന്ധപ്പെടാത്ത എത്രയോ ആളുകളാണ് ദിവസേന ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യമെത്താത്തവർ, മാറാവ്യാധി രോഗമില്ലാത്തവർ തന്നെ രാത്രി നമ്മളോട് സലാം പറഞ്ഞ് പിരിഞ്ഞവരെ കുറിച്ചുള്ള ദുരന്തങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ മരണവാർത്തകളെ സംബന്ധിച്ച് എത്രയാണ് നമ്മുടെ കർണപടത്തിലേക്ക് വന്നടിച്ചത്. ആളുകൾ ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, കൂട്ടുകാർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് വല്ലാതെ മാനസികമായ വിഷമവും വേദനയും ഉണ്ടാവാറുണ്ട്. എങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ ഒരു തീരുമാനമാണ്. ഈ ലോകത്തേക്ക് നമ്മളോട് പറയാതെയാണ് അള്ളാഹു ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ, നമ്മളോട് പറയാതെ ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു രാത്രിയിൽ ഈ ലോകത്തോട് നമ്മൾ വിട പറയേണ്ടി വരും. ജനിച്ചു വളർന്ന നാടും പിറന്നു വീണ മണ്ണും ഒഴിവാക്കി സ്നേഹബന്ധങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ലോകത്തോട് ഞാൻ വിട പറയേണ്ടവരാണെങ്കിൽ, ഈ ലോകത്തു നിന്ന് മറ്റൊരു മരണമില്ലാത്ത ലോകത്തേക്ക് ഞാൻ യാത്ര പോകേണ്ടവനാണ് എന്ന തിരിച്ചറിവ് വിശ്വാസികളെ നന്മകളിൽ മുന്തിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് വലിയ പ്രേരണയായി മാറും എന്നുള്ളത് സത്യമാണ്. 45 വയസ്സായ ഒരാളോട് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരുപക്ഷെ 40 എന്നോ 42 എന്നോ പറഞ്ഞെന്നിരിക്കും. അതൊരു പക്ഷേ അയാൾ കളവായി പറയുകയാവില്ല. ജീവിതത്തിൽ കഴിഞ്ഞുപോയ 3-4 വർഷങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അയാൾ ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെയൊക്കെ വയസ്സെത്രയാണ്? ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് എത്ര വേഗതയിലാണ്? വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് എത്ര വേഗതയിലാണ്? പ്രത്യേകിച്ച് ഒരു പ്രവാസി എന്ന നിലക്ക് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നേയില്ല. അത്രയധികം വേഗത്തിൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ മേൽ രേഖപ്പെടുത്തപ്പെട്ട അവധിയെത്തും. അന്നൊരു പക്ഷേ നമുക്ക് തിരിച്ചറിവുണ്ടാവും, നമസ്കരിക്കാത്തവരാണ് ഞാൻ, നോമ്പ് നോൽക്കാത്തവനാണ് ഞാൻ, നന്മകളെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടും ജീവിതത്തിൽ ചെയ്യാൻ കൂട്ടാക്കാത്തവനാണ് എന്നൊക്കെ ഒരു പക്ഷേ മരണാസന്നമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയെന്നിരിക്കും. എന്നാൽ ആ ചിന്തകൾക്കും തോന്നലുകൾക്കും ഒരു വിലയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ചിന്തിക്കുവാണെങ്കിൽ ഇന്ന് ചിന്തിക്കാൻ കഴിയണം. തീരുമാനമെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇന്നു മുതൽ തീരുമാനമെടുക്കാൻ കഴിയണം. എൻ്റെ ഉപ്പയെയും ഉമ്മയെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും സമ്പത്തിനെയും എല്ലാം ഒഴിവാക്കി ഒറ്റയ്ക്ക് ഈ ലോകത്തോട്, ഈ ദുനിയാവിനോട് ഞാൻ ചെയ്ത നന്മകളും തിന്മകളുമായി യാത്ര പുറപ്പെടേണ്ടവരാണ് ഞാനെങ്കിൽ എന്താണ് എൻ്റെ അടുക്കലുള്ളത് എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതാണ് സൂറത്തുൽ ഹശറിലൂടെ അല്ലാഹു ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതന്ദുർ നഫ്സുമാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്കു വേണ്ടി എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ
എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് സൂക്ഷ്മമായ ജ്ഞാനമുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എല്ലാം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേയെന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നന്മകൾ ചെയ്യുന്നതെങ്കിൽ അതൊന്നുകൂടി മെച്ചപ്പെടുത്തുവാനും കൂടുതൽ ഗൗരവമായി ശ്രദ്ധയോടുകൂടി ഒന്നും നിസ്സാരമാക്കാതെ ഇതെൻ്റെ സ്വർഗത്തിന് ഉപകാരപ്പെടുന്നതാണെങ്കിൽ, എത്ര ചെറുതാണെങ്കിലും ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇനിയുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു വാഗ്ദാനം നൽകുന്ന ഒരു മനസ്സും ചിന്തിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിലേക്ക് സുദീഖികളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ നമുക്കും സാധാത്യങ്ങളോട് നമുക്കും ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നുള്ള തീർച്ചയാണ്. അതിന് ആദ്യം വിശ്വാസമുണ്ടാവണം, പിന്നെ തീരുമാനമെടുക്കണം, പിന്നെ അത് നടപ്പിൽ വരുത്താനുള്ള കരുത്തും തൻ്റെടവും നമ്മൾ കാണിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതി വച്ച വചനത്തിൻ്റെ അർത്ഥം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയ. മനുഷ്യരെ, നിങ്ങളെല്ലാവരെയും നരകത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരപ്പെടും. ഒരാളും തന്നെയല്ല നരകത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെടാതെ ഏതൊരു ജീവി മനുഷ്യരെയും ജീവിതത്തിൽ നന്മകൾ ചെയ്തവനാണെങ്കിലും ജീവിതത്തിൽ തിന്മകൾ ചെയ്തവനാണെങ്കിലും നരകത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നരകം അവനിങ്ങനെ കാണിച്ചു കൊടുക്കും. സുമ്മനുനജ്ജില്ലദീനത്തഖൗ, എന്നിട്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും ജീവിതത്തിൻ്റെ പരസ്യങ്ങളിലും അള്ളാഹു ഉണ്ട് എന്ന ബോധം, എന്നെ എൻ്റെ നാഥൻ കാണുന്നുണ്ടല്ലോ എന്ന ബോധം, എൻ്റെ നാഥൻ എന്നോട് നാളെ ചോദിക്കുമല്ലോ എന്ന ബോധം, എൻ്റെ നാഥനിൽ നിന്ന് എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ എന്ന ബോധം അവനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അവന് പ്രേരണയായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ആളുകളെ, സുമ്മനുനജ്ജില്ലദീന തഖൂ, അത്തരം തഖ്വയുള്ള ആളുകളെ നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. വനദറുല്ലാലിമീന ഫീഹാ ജിസിയ, ഇസ്ലാമിൻ്റെ ക്രമം തെറ്റിച്ച അക്രമികളെ ആ നരകത്തിൽ വിട്ടേക്കുമെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു കൊടുത്തരികയാണ്. അത് അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം തഖ്വ ജീവിതത്തിൽ ഉണ്ടാവണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മനസ്സുണ്ടാവണം. നരകത്തിലേക്ക് നരകത്തിൻ്റെ മലക്കുകൾ വലിച്ചെറിയുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ മനുഷ്യരോട് ചോദിക്കും, അലം യഅതികും നദീർ, മനുഷ്യരെ നിങ്ങൾക്ക് താക്കീതുകാരം വന്നിരുന്നില്ലേ? ഇതൊക്കെ നന്മയാണെന്നും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കണമെന്നും ഇതെല്ലാം തിന്മയാണെന്നും ജീവിതത്തിൽ ഇതൊരിക്കലും ചെയ്തു പോകരുതെന്നും നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നിരുന്നില്ലേ എന്ന് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരോട് ചോദിക്കുമ്പോൾ മനുഷ്യർ പറയുമെന്നാണ്, ബലാ, ഞങ്ങളിലേക്ക് താക്കീതുകാരം വന്നിരുന്നു. മനുഷ്യരെ നമസ്കരിക്കണേ, നമസ്കരിക്കാത്തവർക്ക് നാശമാണ്. മനുഷ്യരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളേതാ സമയവും കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചറബ് നാളെ നിങ്ങളോട് ചോദിക്കുമെന്ന് ഇസ്ലാമിൻ്റെ സത്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും ജീവിതത്തിൽ ഒരിക്കലും ചെയ്തു പോകാത്ത ഇസ്ലാം വിലക്കിയ റസൂലുള്ള അരുതെന്ന് പറഞ്ഞ തിന്മകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഞങ്ങളിലേക്ക് താക്കീതുകാരം വന്നിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ അതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചു. ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ നന്മകൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല. ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ഇസ്ലാം വിലക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മകളെ ഞങ്ങൾ ചെയ്യാതിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദുരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത് വിശ്വാസികളെ. അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുക, സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുക, സ്വർഗത്തിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ നമ്മുടെ കുടുംബക്കാരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തിന്മകളെയും അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ.
ജീവിതത്തിൽ എൻ്റെയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സുഖപ്പെടുത്തുമാറാവട്ടെ. അവൻ മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തന്നഖിന അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين والسلام عليكم ورحمه الله.